RCA സോക്കറ്റ് അല്ലെങ്കിൽ AV ടൈപ്പ് സോക്കറ്റ് ഏത് തരത്തിലുള്ളതായാലും ഏത് ആവശ്യത്തിനുള്ളതായാലും അതിന്റെ മെയിലും ഫീമെയിലും ഒരേപോലെയാണ്. അത് നമ്മളിപ്പോ ഓക്സ് ഇൻപുട്ടിന് കൊടുക്കുകയാണെങ്കിലും 5.1 ഇൻ ആയാലും സ്പീക്കർ ഔട്ട് ആയാലും ഒക്കത്തിനും ഒരേപോലെയാണ്. ഇതിലിപ്പോ നോക്കിയാൽ ഇവിടെ ഈ സെന്റർ ചാനലിലെ സോക്കറ്റ് പോയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റിന്റെ സ്പീക്കർ ഔട്ടാണ് ഇത്. സ്പീക്കർ ഔട്ട് 5.1 ആ ഒരു ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റും അതിന്റെ ഔട്ടർ റിംഗ് അതായത് നെഗറ്റീവ് ഗ്രൗണ്ട് ഭാഗം പോയിട്ട്. അപ്പൊ ഇതേ ടി വിയിൽ തന്നെയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ മാറ്റുന്നതിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ ഉണ്ടാക്കി. അപ്പൊ അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ഓക്സ് പിന്നിന്റെ ഇതുപോലെ ഒരു RCA കണക്ടറിന്റെ ഉള്ളിൽ നമ്മളുടെ ഈ ടൈപ്പ് മെയില് അതായത് ഈ കണക്ടർ ഈ ഭാഗം പൊട്ടിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയാൽ അത് എടുക്കുന്ന നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്രാവശ്യം ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഇതിന്റെ ഔട്ടർ റിംഗ് പോയുള്ള അവസ്ഥയാണ്. പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, ഈ കണക്ടറോട് മാറ്റിയാൽ മതി. അതായത് ഈ മൊത്തത്തിൽ സെറ്റാണ്, ഒരു സെറ്റായിട്ട് ഉണ്ടാവും അധികവും. അപ്പൊ അതുകൊണ്ട് മാറ്റിയാൽ മതി. അപ്പൊ അത് എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം, നമുക്ക് ആ കണക്ടർ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ സംഭവം നമ്മളെ ബോർഡിൽ നിന്ന് അയച്ചെടുത്തിട്ടുണ്ട്, ഇത് ഈ കണക്ടർ ഡീസോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ ഈ നമ്മളെ ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും മാത്രമേ പോയുള്ളൂ. പക്ഷെ നമുക്ക് അതിന് യാതൊരു പരിഹാരവും ഇല്ല, ഇത് മറ്റൊരു തരത്തിലും പരിഹരിക്കാനില്ല ഇത് മാറ്റുക എന്നല്ലാതെ. അപ്പൊ കണ്ടർ നമുക്ക് ഇങ്ങനെ 5 എണ്ണുള്ളതും ഇതുപോലെ 6 എണ്ണുള്ളതും വാങ്ങി കിട്ടും. ഇത് സെയിം ടൈപ്പ് തന്നെ കിട്ടും, ഇതുപോലെ ബോക്സ് ആയിട്ടുള്ളത് കിട്ടും. അപ്പൊ 6 എണ്ണുള്ളതാണ് എനിക്കിപ്പോ ഇവിടെ കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആ ഒരു തരത്തിലാണ് കിട്ടുന്നത്, ചിലപ്പോ ഈ ഭാഗത്ത് ഈ ഇതിനിവിടെയാണല്ലോ ഒഴിവുള്ളത്, ഈ ഭാഗം കാലിയാണ്, മാറ്റി 5 എണ്ണുള്ളത്. അതേപോലെ ചിലപ്പോൾ നമുക്ക് വാങ്ങിട്ടുന്നത് ഈ ഭാഗത്തായിരിക്കും ഒഴിവുണ്ടാവുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും, ഇവിടെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. മറ്റേ തെരഞ്ഞ് പോയിട്ട് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് 6 എണ്ണം വാങ്ങി ഇനി ഈ ഭാഗം ഒഴിവാക്കാം, ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി നമ്മൾ വെക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് ആ ഹോം തിയറിന്റെ ബാക്കിൽ ഇതുപോലെ ഒരു എക്സ്ട്രാ ഹോൾസർ ഉണ്ടിടും. അതൊരു മാന്യമായ പരിപാടിയല്ല, അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ 6-5 പിന്നും ഇവിടെ പുറത്തേക്ക്. അപ്പൊ ഇത് ഇന്ന് ഒഴിവാക്കാൻ വളരെ മറ്റൊരു സിമ്പിൾ പരിപാടിയാണ്, അതിപ്പോ ചെയ്തുതരാം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ കണക്ടറാണ് ഒഴിവാക്കേണ്ടത്, ഇതിൽ ഈ ഭാഗം വെച്ചിട്ട് ഈ കണക്ടർ ഒഴിവാക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ റിംഗ് ചൂടാക്കുക ആദ്യം, അതാണ് ഇതിന്റെ പണി. അപ്പൊ ഞാൻ അവിടെ സോൾഡർ ചെയ്യാൻ വെച്ചിട്ട് അത് ചൂടാക്കാൻ പോകുന്നത്. അപ്പൊ ചൂടാക്കുമ്പോൾ നമ്മൾക്ക് മാറിപ്പോരുത്, അതുകൊണ്ട് കറക്റ്റ് ആ സ്ഥലം തന്നെ കണ്ടെത്തിയിട്ട് വേണം മാറ്റാൻ. കഴിയുന്ന ഇതിന്റെ ചുറ്റും ചൂടാക്കിയാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. ഞാനിത് ഒരു ഐഡിയ നിലക്കാണ് പറയുന്നത്. മറ്റേ കട്ട് ചെയ്ത് ഒഴിവാക്കാം, അല്ല ഗ്രൈൻഡറോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഒഴിവാക്കി എടുക്കാം. അപ്പൊ ചൂടാക്കി തന്നെ എടുക്കണമെന്നില്ല, ഞാനിവിടെ ചൂടാക്കി എടുക്കുന്നു എന്നുള്ളു. അതിന് ശേഷം ചൂടായതിനു ശേഷം ഒരു ടീസർ ഉപയോഗിച്ച് ഇത് കൊണ്ട് വലിച്ചാൽ നമുക്ക് ആ റിംഗ് കൊണ്ട് പുറത്തേക്ക് കിട്ടും. ഉണ്ടല്ലോ, അപ്പൊ നമ്മള് അബദ്ധം പറ്റിയിട്ട് മറ്റു സ്ഥലത്തൊന്നും ആയി പോരുത്, നമ്മൾ വേണ്ട സ്ഥലത്തുള്ളത് മാത്രം ഒഴിവാക്കുക. ഏതാണ്ട് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുക. സാധാരണ ഹാക്സ ബ്ലേഡ് വെച്ച് മുറിക്കാം, അല്ലാതെ മുറിക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ച് നോക്കാം. ചിലത് നമുക്ക് അബദ്ധം പറ്റിയാൽ അത് തെറിച്ചു പോയി മുറിഞ്ഞപ്പോൾ. ആ ഒരു AV കണക്ടറിന്റെ സെന്റർ പിന്നെ കുടുങ്ങാനുള്ള ഭാഗമാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ വാങ്ങിയ സാധനം ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി. ഇനി അത് ബോർഡിൽ വെച്ച് സോൾഡർ ചെയ്യാം. വളരെ സിമ്പിൾ. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ 2 കാര്യം ചെയ്യണ്ട. ഒന്ന്, ഈ ലീഡ് കട്ട് ചെയ്യണം. അപ്പൊ ഇതിൽ ഈ ഭാഗമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഈ ലീഡ് കട്ട് ചെയ്യണം. ആ പ്രിന്റിൽ നമുക്ക് അവിടെ ബോർഡിൽ ആ പ്രിന്റ് ഒഴിവില്ല, ഹോൾസ് ഇല്ലെങ്കിൽ ഈ സാധനം കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ ഹോൾസിൽ ഇറക്കിയിട്ട് അത് സോൾഡർ ചെയ്യാനുള്ള പോയിന്റ് അവിടെ ഉണ്ടാവില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഈ പുതിയത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ ഈ ബാക്കിലുള്ള മൂടിയാണ്. അതായത് ഈ ഈ ഭാഗം ഇത് പഴയതാണല്ലോ നമ്മുടെ. അപ്പൊ ഇത് ഞാൻ പൊളിച്ചെടുത്തത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും ഇവിടെ നല്ല സീൽഡ് ആയിട്ട് നല്ല സ്ട്രോങ്ങിൽ ഉറച്ചിരിക്കും. കഴിഞ്ഞ എയർ ഒന്നും പോകാത്ത രൂപത്തിലുണ്ടാവുക. കാരണം ഇതിലെ എയർ വന്നാൽ നമുക്കൊരു സബ് ഫ്ലോർ വർക്ക് ചെയ്യുമ്പോൾ എയർ ഈ ഗ്യാപ്പിൽ കൂടെ കയറി ഈ ഹോൾസ് കൂടി പുറത്തേക്ക് വരുന്ന ഒരു വൃത്തിയിട്ട സൗണ്ട് നമ്മൾ കേൾക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മളിവിടെ സീൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് നമ്മളത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ സൈഡ് സീൽ ചെയ്തിരിക്കണം. ഒന്നുകിൽ ഗ്ലൂവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സീലൻ്റ് ഉപയോഗിച്ച് ഇവിടെ സീൽ ചെയ്യാം. ഇല്ലെന്ന് വെച്ചാൽ ഇതിപ്പോ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിപ്പോ കാണിച്ചു തരാം. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ അയച്ചെടുക്കാൻ പറ്റിയ രൂപത്തിലുള്ളത്. അപ്പൊ ഞാനിവിടെ സീൽ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുക. അപ്പൊ ഞാൻ ഗ്ലൂ വെച്ചാണ് സീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ലീഡ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പൊ ഇങ്ങനെ തുറന്നു കിട്ടാനുള്ള മറ്റൊരു വേറെ ചിലത് നമുക്ക് ലീഡ് ഇതിൽ കൂടെ വലിച്ചെടുക്കാം. ഈ ലീഡാണ് വേണ്ടത്. അപ്പൊ ഈ ലീഡ് നമുക്ക് ഇവിടുന്ന് വലിച്ചെടുക്കാം. അതിന് സിമ്പിളായിട്ട് ടീസർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ ലീഡ് നമുക്ക് ബാക്കോട്ടുള്ള ആ ലീഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാതെ അതിൻ്റെ ഫുൾ ഫിനിഷ് ആയിട്ട് ഇവിടെ വൃത്തി. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഈ ബോക്സ് തുറക്കാൻ പറ്റിയതുണ്ടായി. ഇല്ലെങ്കിൽ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ സീൽ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഫിനിഷ് ആയി. അപ്പോൾ ഗ്ലോ ഇട്ട് കഴിഞ്ഞാൽ പിന്നത്തെ പണി എന്ന് പറയുന്നത് സോൾഡർ ചെയ്യാം. അപ്പോൾ സോൾഡർ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ സോൾഡർ ചെയ്യാൻ സോൾഡറിങ് ഇല്ലാത്തവർക്ക് അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആമസോൺ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോകളുടെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ടൂൾസിൻ്റെ ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആമസോൺ ലിങ്കാണ്. താല്പര്യമുള്ളവർക്ക് സോൾഡറിങ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പോയി വാങ്ങാം. ലെഡ് ഉണ്ട്, ഫ്ലെക്സ് ഉണ്ട്, എല്ലാം അതിൽ തന്നെ ഇട്ടു. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഓക്സ് ഇൻപുട്ട് അല്ലെങ്കിൽ RCA സോക്കറ്റ് എന്താ പറയുക AV സോക്കറ്റ് അങ്ങനെ പല തരത്തിലാണ് നമ്മൾ
മലയാളത്തിൽ ഇതിന്റെ പേര് പറയുന്നത്. അപ്പോ അത് മാറ്റാന്ന് പറഞ്ഞാൽ ഇത്രയാണ് പണി. അത് ഏത് തരത്തിലുള്ള മാറ്റം, ഈ പറഞ്ഞതൊക്കെ മാറ്റാം. ഇത് നാല് പീസുള്ള സോക്കറ്റ് ആയിട്ടാണ് വരിക. അപ്പോ ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സോക്കറ്റ് പുതിയ മാറ്റി വർക്കിംഗ് ആണോ അറിയണല്ലോ. അപ്പോ അതെല്ലാം വർക്കിംഗ് ആയി. മറ്റേ അപ്പോ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ സെന്റർ ചാനലിലെ ഈ സോക്കറ്റ് മാറ്റാതെ വെച്ചത്. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ, ഈ ഹോം തിയേറ്റർ എന്റെ ഒരു സുഹൃത്തിന്റെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ബോർഡറിലുള്ള ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു സുഹൃത്തിന്റെയാണ് ഈ ഹോം തിയേറ്റർ. അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഓക്സ് ഇൻപുട്ട് മാത്രമാണ്. അപ്പൊ ഓക്സ് ഇൻപുട്ട് 5.1 ഇൻപുട്ട് കൊടുക്കുന്നില്ല, ഓക്സ് ഇൻപുട്ട് മാത്രമായതുകൊണ്ട് അത് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. 5.1 ഇന്ന് കൊടുക്കേണ്ട ആവശ്യം ഇപ്പൊ അവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് തീരുമാനിച്ചത്. അപ്പൊ മാറ്റിയില്ലാതെ മാറ്റേണ്ടതും ഇതേപോലെ തന്നെയാണ്. അത് സ്ക്വയർ ടൈപ്പ് കണ്ടർ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ 6 ടൈപ്പ് അവിടെ പോകുന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. മറ്റു വയർ പുറത്തേക്ക് ഇട്ടിട്ടാണ് അധികം പറയും വയർ പുറത്തേക്ക് ഇട്ടാൽ മതി. അപ്പൊ അതല്ല, ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം.